ആള് നല്ല സന്തോഷത്തിലാണല്ലോ. നീ അന്ന് പറഞ്ഞ മാതിരി ഡിയോംസിന്റെ വില്ല ഞാൻ അങ്ങ് എടുത്ത്. ഇപ്പൊ എന്റെ ഫാമിലി വളരെ ഹാപ്പി. യാഥാർത്ഥ്യമാക്കാം വീടെന്ന സ്വപ്നം. ഡി ഹോംസ് വില്ലാസ് മഞ്ചേരി. അവശ്യ മരുന്നുകൾക്കായി ഇനി ഫഹദിനെ വിളിച്ചാൽ മതി. കോവിഡ് പ്രതിസന്ധിക്കിടയിലും പറന്നെത്തും. ആളുകൾ അനാവശ്യമായി പുറത്തിറങ്ങരുതെന്ന് ഭരണകൂടവും ആരോഗ്യ പ്രവർത്തകരും നിർദ്ദേശിക്കുമ്പോൾ അവശ്യ മരുന്നുകൾ രോഗികളുടെ വീടുകളിൽ എത്തിക്കാൻ സഹായിക്കുകയാണ് പാണ്ടിക്കാട് സ്വദേശി ഫഹദ്. കോവിഡ് വ്യാപനം അതിന്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന സമയമാണിത്. വീട്ടിലിരിക്കൂ, പുറത്തിറങ്ങരുതെന്ന് ഭരണകൂടവും ആരോഗ്യ പ്രവർത്തകരും നിർദ്ദേശിക്കുമ്പോൾ കോവിഡ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് ഫഹദ് ആവശ്യക്കാർക്ക് മരുന്നുകൾ എത്തിച്ചു നൽകുന്നു. 2020 മാർച്ചിൽ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ഉണ്ടായ സമയത്തും മരുന്നു വിതരണവുമായി കെ ടി ഫഹദ് സജീവമായിരുന്നു. ഫേസ്ബുക്കിലും വാട്സപ്പിലും തൻ്റെ മൊബൈൽ നമ്പർ സഹിതം മരുന്നുകൾക്കായി ബന്ധപ്പെടുക എന്ന് പോസ്റ്റ് ചെയ്താണ് ഇദ്ദേഹം ആവശ്യക്കാരുമായി ബന്ധപ്പെടുന്നത്. കഴിഞ്ഞ വർഷം സഹായത്തിനായി ഒരു സുഹൃത്തുണ്ടായിരുന്നെങ്കിലും ഇത്തവണ തനിച്ചാണ് സേവനം. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നു മാത്രമല്ല, പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട്, പട്ടാമ്പി ഭാഗങ്ങളിൽ നിന്നുമെല്ലാം ആളുകൾ മരുന്ന് ആവശ്യപ്പെടാറുണ്ടെന്നും എത്തിച്ചു നൽകാറുണ്ടെന്നും ഫഹദ് പറഞ്ഞു. ചില രോഗികൾക്കുള്ള മരുന്ന് വാങ്ങാൻ ചിലപ്പോൾ കോഴിക്കോട്ടേക്ക് പോകേണ്ടി വരും. ഇത്തരത്തിൽ മരുന്ന് വാങ്ങുന്നതിനും ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകുന്നതിനുമായി മിക്ക ദിവസവും തൻ്റെ ബൈക്കിൽ 100 കിലോമീറ്ററിലധികം ഇദ്ദേഹം സഞ്ചരിക്കാറുണ്ട്. പണം ലക്ഷ്യം വെച്ചല്ല ഈ സേവനങ്ങളൊന്നും ഇദ്ദേഹം ചെയ്യുന്നത്. മരുന്നിൻ്റെ ബിൽ തുക മാത്രമാണ് ഈടാക്കുന്നത്. സാമ്പത്തികമായി പ്രയാസം നേരിടുന്നവർക്കും ഭിന്നശേഷിക്കാർക്കും അത് ബാധകവുമല്ല. ഇവർക്ക് മരുന്ന് ഫഹദിൻ്റെ വകയാണ്. മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കുന്ന, അവർക്ക് വേണ്ടി ലാഭേച്ഛകളില്ലാതെ പ്രവർത്തിക്കുന്ന മനുഷ്യരിപ്പോഴുമുണ്ടെന്നതിൻ്റെ തെളിവാണ് ഫഹദ് എന്ന 32 വയസ്സുകാരൻ. ന്യൂസ് ഡെസ്ക്, പട്ടണവിശേഷം ടി വി.